നമസ്കാരം, ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ, തിരുനാവായ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് യൂറിക് ആസിഡിനെ കുറിച്ച് സംസാരിക്കാം. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ യൂറിക് ആസിഡിന് ആയുർവേദത്തിൽ മരുന്നുണ്ടോ? അതിൽ ആ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. യൂറിക് ആസിഡ് എന്നൊരു കൺസെപ്റ്റ് ആയുർവേദത്തിലില്ല. പക്ഷേ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത്, നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങളും അതിനുള്ള പ്രതിവിധികളും അതിനുള്ള വ്യക്തമായ ചികിത്സകളും ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആയുർവേദത്തിൽ വാതരോഗങ്ങളിൽ പെട്ട ഒരു രോഗമായിട്ടാണ് കാണുന്നത്. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ 80 തരം വാദങ്ങളുണ്ട്. ഈ വാദങ്ങളിലെ ഒരു വാദമാണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ടൈപ്പ് ഓഫ് വാദം. അപ്പം നമ്മളിവിടെ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സാധാരണ നിൽക്ക് ചികിത്സ കൊടുക്കുന്നത്. പക്ഷേ ചികിത്സയുടെ ഫലമായിട്ട് യൂറിക് ആസിഡ് പൂർണ്ണമായിട്ടും കുറയുകയും നോർമൽ വാല്യൂയിലേക്ക് വരികയും പിന്നീട് ഇതേ കംപ്ലൈൻറ്റ് വരാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ള ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റും എൻ്റെ ചികിത്സയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോഴേ, ഈ സാധാരണ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിന് ശേഷം നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് യൂറിക് ആസിഡ്. എൻ്റെ ഒരു നമ്മൾ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ പറയുമ്പോൾ മല എന്ന ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് സാധനങ്ങൾ പറയുന്നുണ്ട്. അതിലത്തെ ഒരെണ്ണമായിട്ട് നമുക്ക് യൂറിക് ആസിഡിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് കൈകാലുകളിൽ മുട്ടുകളിലും വരുന്ന നീർക്കെട്ടാണ്. വലിയ നീർക്കെട്ടും അതിനോടൊപ്പം ചിലർക്ക് ചുവന്ന കളറ് കാണാം, നേരിയൊരു ചൂടും കാണാറുണ്ട്. ഇത് നമ്മൾ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ രക്തവാദത്തിൻ്റെ കണ്ടീഷനായിട്ടും സന്ധിവാദത്തിലും ആമവാദം എന്ന് പറയുന്നതിലും ഇതിൻ്റെ ചില ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇതിലെല്ലാറ്റിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂറിക് ആസിഡ് കൂടിയോ കുറഞ്ഞോ നിൽക്കാറുണ്ട്. യൂറിക് ആസിഡുള്ള പേഷ്യൻസിന് നമുക്ക് ഇത് 3 സ്റ്റേജസ് ആയിട്ടാണ് പറയാൻ പറ്റുള്ളത്. ഇതിൻ്റെ ഓരോ സ്റ്റേജസിൽ നമ്മൾ ഡിഫറെൻറ്റ് പേരുകൾ കൊടുത്തിട്ട് പറയുന്നതാണ്. ആ പേരുകളിലൊന്നും നമ്മൾ അറിഞ്ഞിട്ട് ഡോക്ടേഴ്സിനല്ലാതെ സാധാരണക്കാർക്ക് അതുകൊണ്ട് ഒരു കാര്യവും കിട്ടുന്നില്ല. പക്ഷെ നമുക്കിത് രോഗം മാറുമോ മാറൂലേ എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ പല മരുന്നുകളും ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചില മോഡേൺ മെഡിസിൻസ് ബോഡിയിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. അത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ മുട്ടിലോ കാലിൻ്റെ മുട്ടിലോ ആംഗിളിലോ അതല്ലെങ്കിൽ തലവരലിലൊക്കെ അടിഞ്ഞുകൂടിയിട്ട് അവിടെ ആ ഏരിയയിൽ പെയിൻ ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട മരുന്നുകളുടെ കൂട്ടത്തിൽ, സോറി, ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മത്തി, അയില, ചെമ്മീൻ, കൂന്തൾ തുടങ്ങിയ മത്സ്യങ്ങൾ. അതുപോലെ തന്നെ വളരെയധികം യൂറിക് ആസിഡ് പെട്ടെന്ന് യൂറിക് ആസിഡ് അസുഖം ഉള്ള ആളുകളിൽ പെട്ടെന്ന് കൂടുന്ന ഒരു സാധനമാണ് ബീൻസ്. ബീൻസ്, പയർ, പരിപ്പ് മുതലായ സാധനങ്ങൾ യൂറിക് ആസിഡിൻ്റെ രോഗം ഉള്ളവരിൽ അത് കൂടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കണ്ടീഷൻ കൂടാനും അത് രോഗാവസ്ഥയാക്കിയിട്ട് മാറ്റാനും പിന്നെ കഴിവുള്ള സാധനമാണ്. അപ്പം നമ്മൾ പലപ്പോഴും യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന പേഷ്യൻസ് ഉച്ചയ്ക്ക് ബീൻസ് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർക്ക് പെയിൻ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പദാർത്ഥങ്ങൾ ഈ അസുഖമുള്ളവർ ഒഴിവാക്കുക. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഒരു മോശപ്പെട്ട സാധനമൊന്നും അല്ല. പക്ഷേ ഇതിൻ്റെ മെറ്റബോളിസത്തിൽ വരുന്ന പ്രോബ്ലമാണ്. മെറ്റബോളിസം കറക്റ്റ് ആവാതിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ബോഡിയിൽ അവിടെ അവിടെ അടിഞ്ഞുകൂടാനും കാരണമാകുന്നുണ്ട്. പിന്നെ സാധാരണ നിലക്ക് ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ തൈലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ചൂടും ചുവപ്പ് കളറും ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആയുർവേദത്തിൻ്റെ വിധിയിൽ ഇതിൽ പറയുന്ന ഇത്തരം കണ്ടീഷനിൽ, ഇത് സന്ധിവാദങ്ങളുടെ ഒരവസ്ഥയാണ്. ഇതിൽ നമ്മൾ ബോഡിയിൽ ഇപ്പോൾ ആമാവസ്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോക്സിക് എഫക്റ്റാണ്. എന്നോട് ഈ അടുത്തിടെ ഒരു പേഷ്യൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ട ആമയുടെ ഷെപ്പിലാവുന്നതാണോ എന്ന്. ഈ ആമ എന്ന ജീവിയുമായിട്ട് ഈ രോഗത്തിന് യാതൊരു ബന്ധവുമില്ല. ഇവിടെ പറയുന്ന ആമ എന്ന് പറഞ്ഞാൽ പിന്നെ അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോക്സിസിറ്റിയാണ്. അപ്പം അത് വേറൊരു ടേമാണത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം അവസ്ഥകളിൽ ആമവാദം എന്ന് ചില പേഷ്യൻസ് പറയുന്നതും യൂറിക് ആസിഡ് കൂടിയ അവസ്ഥേനെ ആയിരിക്കും. അപ്പം അതൊക്കെ വളരെ ഈ 3 രോഗങ്ങളും, രക്തവാദം, ആമവാദം,
സന്ധിവാദം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു നാരോ ഡയഗ്നോസിസ് ആണ്. അതിൽ ഓരോ ഡയഗ്നോസിനനുസരിച്ചും ട്രീറ്റ്മെൻറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം അവസ്ഥകളാവുമ്പോൾ, ഈ അമാവസ്ഥയിലിരിക്കുന്ന യൂറിക് ആസിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ, അവരിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദഹന വ്യവസ്ഥേനെയാണ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യാറുള്ളത്, ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലക്കുള്ളത് ചൂടുവെള്ളം കൂടുതൽ കുടിപ്പിക്കുകയും അതിനുശേഷം ഒരു ചെറിയൊരു ഉപവാസം, വെള്ളം കുടിച്ചുകൊണ്ടുള്ളൊരു ഉപവാസം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം വയറിളക്കി കഴിഞ്ഞ് അതിനുശേഷം മരുന്ന് കഴിക്കുമ്പോൾ, ഈവൻ മോഡേൺ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പ് പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആളുകൾക്ക് നല്ല മാറ്റം കാണാറുണ്ട്. യൂറിക് ആസിഡിന് പൂർണ്ണമായും കൃത്യമായിട്ടും മാറ്റിയെടുക്കാനുള്ള ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. അത് വിധിപ്രകാരം ചെയ്താൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് യൂറിക് ആസിഡ് കൊണ്ടുള്ള വേദനകളും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും. നമസ്കാരം.